അമേരിക്ക അടക്കം ലോകരാജ്യങ്ങൾ ഗാസിൽ വെടിനിർത്തെളിഞ്ഞ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഹമാസിന്റെ അന്ത്യം കാണാതെ പിന്നോട്ടില്ലെന്ന കർശന നിലപാടാണ് തുടക്കം മുതൽ ഇസ്രായേൽ സ്വീകരിച്ചത്. യുദ്ധ നിയമങ്ങൾ പോലും ലംഘിച്ചുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ കുട്ടികളെയടക്കം സാധാരണ ജനങ്ങളെ കൊലപ്പെടുത്തുന്നതിൽ ലോകവ്യാപക വിമർശനമുയർന്നിരുന്നു. യു എൻ അടക്കം ആവശ്യപ്പെട്ടിട്ടും ബെഞ്ചമിൻ നെതന്യാഹു വഴങ്ങിയില്ല. നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് എല്ലാ ദിവസവും 4 മണിക്കൂർ മാനുഷിക ഇടനാഴി ഒരുക്കാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചത്. ഈ സമയം വടക്കൻ ഗാസയിൽ നിന്നും ആളുകൾക്ക് സുരക്ഷിതമായി ഒഴിഞ്ഞുപോകാനുള്ള സൗകര്യമൊരുക്കും. ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധത്തിന് 1 മാസം പിന്നിടുമ്പോഴും അയവ് വന്നിട്ടില്ല. ഗാസ മുൻപിൽ മാത്രം ഇതുവരെ കൊല്ലപ്പെട്ടത് 10,500 പേർ. ഹമാസ് തടവിലാക്കിയ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ അമേരിക്ക തുടരുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിൽ അതൃപ്തിയുണ്ടോ എന്ന ചോദ്യത്തിന് താൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയം എടുക്കുന്നു എന്നായിരുന്നു പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം. 4 മണിക്കൂർ മാനുഷിക ഇടനാഴി പ്രഖ്യാപനം ബന്ദികളുടെ മോചനം സംബന്ധിച്ച ചർച്ചകൾക്കും വേഗം കൂട്ടുമെന്നാണ് അമേരിക്കൻ പ്രതീക്ഷ. എല്ലാ ജീവനും പ്രധാനപ്പെട്ടതാണെന്നും ഭീകരതയ്ക്കെതിരെ പോരാടുന്നത് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാകരുതെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.